വസ്സലാത്തു വസ്സലാമു ബിസ്മില്ല വലഹമദില്ല വസലത്ത് വസ്സലാം അഷ്റഫിം അജ്മയിൻ അള്ളാഹു സുബാലുഅല നമ്മുടെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും എളുപ്പത്തിൽ സാധിപ്പിച്ചതെന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത എല്ലാവർക്കും അവരുടെ എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ അള്ളാഹു സാധിപ്പിച്ചതെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു പ്രാവശ്യം നബി നബിസല്ലാഹു അലഹു വസല്ലമ തങ്ങളുടെ അരികിലൂടെ ഒരു ജനാസ ഒരു മയ്യത്ത് കൊണ്ടുപോവുകയാണ് ആ സമയത്ത് ബഹുമാനപ്പെട്ട നബി നബിസൊല്ലാഹു അലഹി വസല്ല തങ്ങൾ പറയുകയാണ് മുസ്തരീഷു വ മുസ്തറാഹുമിൻ എന്ന് നബിസ്ാഹു അലഹി വസല്ല തങ്ങൾ പറഞ്ഞു മുസ്തരീഷ് വ മുസ്തറാഹുമിൻ എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ആശ്ചര്യത്തോടു കൂടി ഇങ്ങനെ നോക്കുക എന്താ തങ്ങൾ പറയുന്നത് എന്താ നബി സല്ലാഹു അലഹി വസ്ലല്ല തങ്ങള് പറഞ്ഞത് അവർക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട് അവർ ചോദിക്കുകയാണ് മൽ മുസ്തരീഹ് വൽ മുസ്തറഹ് മിൻ എന്താ നബിയെ തങ്ങൾ ഉദ്ദേശിക്കുന്നത് മുസ്തരിഹ് എന്ന് തങ്ങൾ പറഞ്ഞല്ലോ മുസ്തറാഹ് മിൻഹു എന്ന് പറഞ്ഞല്ലോ എന്താ നബിയെ തങ്ങളീ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന നിലക്ക് സഹാബത്ത് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറയുകയാണ് അൽ അബ്ദുൽ യസ്തരിഹു മിൻ അൽദുൽ അൽ അബ്ദുൽ മുഅ്മിൻ ഒരു സത്യവിശ്വാസിയായ അല്ലാഹുവിൻ്റെ അടിമ യഥാർത്ഥ വിശ്വാസിയായി ഒരുപാട് സൽക്കർമ്മങ്ങൾ നന്മകൾ ധാരാളം പുണ്യങ്ങൾ ചെയ്തു കൂട്ടിയ നല്ല മനുഷ്യൻ അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു എസ്തരി അദ്ദേഹം ആശ്വാസം ഉള്ളവനാകുന്നതാണ് അദ്ദേഹം റാഹത്തുള്ളവനാകും ദുന്യാവിൻ്റെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അവനിക്ക് ആശ്വാസം ലഭിക്കുന്നതാണ് അലഹ അതുപോലെ ദുന്യാവിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകൾ അതിൽ നിന്നൊക്കെ അവൻ രക്ഷപ്പെട്ട് അവനിക്ക് പ്രത്യേകം ആശ്വാസമാണ് അവൻ്റെ മരണത്തിലൂടെ അവനിക്ക് ലഭിക്കുന്നത് ഇല റഹ്മി അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്കാണ് അവൻ ചേരുന്നത് അവൻ പോകുന്നത് അള്ളാഹുവിൻ്റെ വിശാലമായ കാരുണ്യത്തിലേക്കാണ് അതുകൊണ്ട് അവനിക്ക് ആശ്വാസമാണ് അവൻ മുസ്തരിയെ ആശ്വാസമുള്ളവനാണ് എന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലാമത്തങ്ങൾ പറഞ്ഞു കൊടുത്തു അപ്പോൾ മുസ്തറാഹം മിൻഹു എന്ന് പറഞ്ഞതോ നബി നബിസ്വല്ലാഹു അലഹി വസല്ലാമത്തങ്ങൾ പറയുന്നു വൽ അബ്ദുൽ ഫാജിർ അള്ളാഹുവിൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ ഫാജിറായവൻ എന്ന് പറഞ്ഞാൽ ധിക്കാരി തെമ്മാടി എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അക്രമങ്ങളും അനീതികളും എല്ലാ വേണ്ടാത്തരങ്ങളും ചെയ്ത് ജീവിച്ച ഒരു മനുഷ്യനാണെങ്കിൽ നബി സല്ലാഹു അലഹി വസ്ലമാങ്ങൾ പറയുന്നു എസ്തരിബാദ് അവനിൽ നിന്ന് ആശ്വാസമാണ് നബി നബിസ്വല്ലാഹു അല്ലൈഹി തങ്ങൾ പറയുന്നു അവനിക്കല്ല അവനിൽ നിന്ന് ആശ്വാസം ആർക്കാണ് ആശ്വാസം അൽ ഇബാദ് എല്ലാ അള്ളാഹുവിൻ്റെ അടിമകൾക്കും ജനങ്ങൾക്കെല്ലാം അവൻ പോകുന്നതിലൂടെ ആശ്വാസമാണ് എല്ലാവർക്കും ആശ്വാസം വൽ ഒല്ബിലാദ് എന്ന് മാത്രമല്ല എല്ലാ ബലദ് എന്ന് പറഞ്ഞാൽ നാട് എല്ലാ രാജ്യങ്ങൾക്കും എല്ലാ നാടുകൾക്കും ആശ്വാസമായി ആശ്വാസമായിപ്പോയി അവൻ പോകുന്നതോടുകൂടി വഷജർ നബി അലൈഹി സലാഹു അലൈവലമാങ്ങൾ പറയുന്നു മരങ്ങൾ വൃക്ഷങ്ങൾ അതുപോലെ വദ്ദവാറ്റ് എല്ലാ ജീവജാലങ്ങളും മൃഗങ്ങളും എല്ലാ ജന്തുക്കളും ജീവജാലങ്ങളും എല്ലാവർക്കും ആശ്വാസമായി പോയി അവൻ മരണപ്പെടുന്നതോടുകൂടി അപ്പോൾ നമ്മുടെ ചുറ്റുഭാഗത്ത് ഭാഗത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന മറ്റു ജീവജാലങ്ങൾ അതിനൊക്കൊക്കെ ഒരുപാട് വലിയ സ്ഥാനങ്ങളുണ്ട് വൃക്ഷങ്ങള് മരങ്ങള് ഇതെല്ലാം നമ്മൾ പരിപാലിച്ചുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് സംരക്ഷിച്ചു നിർത്തേണ്ടതാണ് നമ്മുടെ പരിസ്ഥിതി പഠനം നമുക്കറിയാമല്ലോ ആ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കലും അത് നിലനിർത്തലും വളരെ ആവശ്യമാണ് എന്ന ഒരു സൂചന കൂടി ഇതിലൂടെ നബി സല്ലാഹു അലഹി വസല്ലാമത്തങ്ങൾ പഠിപ്പിക്കുന്നു അപ്പോൾ യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ ആർക്കും അതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ല ഏതെങ്കിലും ജനങ്ങൾക്കോ ഏതെങ്കിലും വിശ്വാസികൾക്കോ ഏതെങ്കിലും മൃഗങ്ങൾക്കോ മറ്റു ജീവജാലങ്ങൾക്കോ മരങ്ങൾക്കോ വൃക്ഷങ്ങൾക്കോ ചെടികൾക്കോ ഒന്നിനും ഒരു നാശം വരുത്താതെ പൂർണമായ നിലക്കുള്ള ഒരു നല്ല ജീവിതം നയിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി അവൻ മരണപ്പെടുമ്പോൾ യഥാർത്ഥ വിശ്വാസി അവൻ മരിക്കുമ്പോൾ അവൻ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് വലിയ ആശ്വാസമുള്ളവനായിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത് അതേ സമയത്ത് ധിക്കാരിയാണെങ്കിൽ അക്രമിയാണെങ്കിൽ അവനിൽ നിന്ന് എല്ലാവർക്കും ആശ്വാസം ലഭിക്കുന്നതാണ് അതാണ് മുസ്തരീഹ് മുസ്തരീ മുസ്തറമ്മിൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന നിലക്ക് ബഹുമാനപ്പെട്ട നബി സല്ലാഹു അലഹി വസല്ലമാങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ജീവിക്കുമ്പോൾ മനസ്സിലാക്കണം നമ്മൾ ഇതിലേതിരാ പെടുക ഇതിലേതിലാണ് നമ്മൾ ഉൾപ്പെടുക എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ എല്ലാവർക്കും ഉപകാരം ചെയ്തുകൊണ്ട് നന്മ ചെയ്തുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടുള്ള ജീവിതം നയിക്കുകയാണെങ്കിൽ നമ്മുടെ മരണത്തോടുകൂടി നമ്മൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് ആശ്വാസമുള്ളവരായിക്കൊണ്ട് സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത് എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കും അള്ളാഹു സുബാനഹുവത്തായാല അള്ളാഹു അവൻ്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട് നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ